രണ്ടു പതിറ്റാണ്ടായി സാൻ മരീനോ എന്ന കൊച്ചു രാജ്യത്തെ ഫുട്ബോൾ താരങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്വപ്നമാണ് അത് ദിവസങ്ങൾക്കകം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അവരും ആ രാജ്യത്തെ മുഴുവൻ ജനതയും ഫുട്ബോൾ മൈതാനത്ത് തോറ്റുമടുത്ത അവർ ഒരു ജയമെന്ന വലിയൊരു സ്വപ്നമാണ് രണ്ടു പതിറ്റാണ്ടായി കൂടെ കൊണ്ടു നടക്കുന്നത് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളുടെ പട്ടികയിൽ അഞ്ചാമതുള്ള ഈ യൂറോപ്യൻ രാജ്യം നൂറ്റി മുപ്പത്തി മത്സരങ്ങളാണ് വിജയം കാണാതെ പൂർത്തിയാക്കിയത് സാൻ മരീനോ പര്യടനത്തിനെത്തിയ കരീബിയൻ രാജ്യമായ സെന്റ് സെൻ കിറ്റ്സാൻ നെവിസിനെതിരെ ഇരുപത്തിയൊന്നിന് ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ പുതിയ ചരിത്രം പിറക്കുമെന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത് അത് സാധിച്ചില്ലെങ്കിൽ മാർച്ച് ഇരുപത്തിയഞ്ചിനെങ്കിലും അത് സംഭവിക്കുമെന്നാണ് പ്രതീക്ഷ ഫിഫ ഫിഫാറാഗിങ്ങിൽ തങ്ങളേക്കാൾ അറുപത്തിമൂന്ന് സ്ഥാനം മുമ്പിലുള്ള രാജ്യത്തിനെതിരായാണ് പോരിനിറങ്ങുന്നതെങ്കിലും നിറഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അവർ ഫിഫാറാഗിങ്ങിൽ ഇരുന്നൂറ്റി പത്താം സ്ഥാനത്തുള്ള ടീം ലോകത്തെ ഏറ്റവും മോശം ദേശീയ ടീമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇതുവരെ കളിച്ച് ഇരുന്നൂറ്റൊന്ന് മത്സരങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും തോറ്റു ഒരു തവണ മാത്രം ജയിച്ച ടീം എട്ട് സമനില പിടിച്ചു രണ്ടായിരത്തി നാലിൽ ലിച്ചൻസ്റ്റൈനെതിരെ ഒന്നേ പൂജ്യത്തിനായിരുന്നു സാൻ മരീനോയുടെ ഏക വിജയം ആൻഡി സൽവയായിരുന്നു അന്നത്തെ ഏക ഗോൾ നേടിയത് ആകെ എട്ട് ഗോൾ നേടിയ അദ്ദേഹം തന്നെയാണ് രാജ്യത്തിനായി ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരവും രണ്ടായിരത്തിയാറിൽ ജർമ്മനിയോട് പതിമൂന്നേ പൂജ്യത്തിന് തോറ്റതാണ് ടീമിൻ്റെ ഏറ്റവും മോശം തോൽവി ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക